ഹലോ, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ട്ടാ. കൂട്ടുകാരെ, എന്താണ് എല്ലാവരും വിശേഷമൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ മഴയൊക്കെ പെയ്യട്ടല്ലേ, എല്ലാവർക്കും വെള്ളം നല്ലതും ആവട്ടെ. രണ്ട് ദിവസം മഴ പെയ്തിട്ട് എന്നാലും ഇന്ന് മഴ ഉണ്ടായിരുന്നില്ല. ചൂടൊന്ന് കൂടിയെന്നല്ലാതെ വെള്ളം കൂടിയില്ല. പിന്നെന്താണ്, നമ്മൾ കുടിവെള്ളമൊക്കെ ഒന്ന് മുക്കിയിട്ട് അരിയൊക്കെ ഒന്ന് അടുപ്പത്തിടുകയാണ് കേട്ടാ. പിന്നെ ഇന്ന് പുട്ടാണ് കേട്ടാ, ചായക്ക് കടി ഉണ്ടാക്കുന്നത്. പുട്ടും പപ്പടമാണ് കേട്ടാ. അപ്പോൾ പിന്നെ ഇന്ന് എരുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെട്ടാ. അപ്പോൾ അന്ന് ഐസ് ഉണ്ടാക്കിയന്ന് ഞാനൊരു ദിവസം റോസ്റ്റ് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്നൊന്ന് ഫ്രൈ ചെയ്യണം. അപ്പോൾ നല്ല നാടൻ വെണ്ടയ്ക്ക കിട്ടിയിട്ടുണ്ട് കേട്ടാ. അപ്പോൾ ആയിട്ട് ഒന്ന് വെണ്ടയ്ക്ക സാമ്പാർ ഉണ്ടാക്കണം. പച്ച നാളികേരം അരച്ചിട്ടാണ് കേട്ടാ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിട്ടൊക്കെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഈ കല്യാണത്തിനൊക്കെ സാമ്പാർ വയ്ക്കുമ്പോൾ ഇങ്ങനെ ചെരിച്ചിട്ടല്ലേ മുറിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്തിനും ഇങ്ങനെ ചെരിച്ച് മുറിക്കണമെന്ന്. അപ്പോൾ സത്യമായിട്ടാ, ഈ പുഴുവൊക്കെ ഉണ്ടെങ്കിൽ മറ്റ് ചില മുറിക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടറിയില്ല. അപ്പോൾ ഇങ്ങനെ ചെരിച്ച് മുറിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും പുഴുക്കളൊക്കെ ഉണ്ട് വെച്ചാൽ നമുക്ക് വേഗം മനസ്സിലാവും. അപ്പോൾ അതൊക്കെ കാരണം ഇങ്ങനെ ചെരിച്ച് മുറിക്കണ കേട്ടാ. അപ്പോൾ വെണ്ടയ്ക്കും രണ്ട് ചെറിയ തക്കാളിയും ഒരു ചെറിയ സവാളയും കൂടിയിട്ടൊന്ന് ഒരു കറി ഇട്ടാ. നമ്മളെ സാമ്പാർ പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലൊരു കറി ഉണ്ടാക്കുക. പിന്നെ ഇന്നലത്തെ മത്തി പൊരിച്ചതുണ്ട്. പിന്നെ എരുന്ന് ഫ്രൈ ഉണ്ടാക്കാണ്ടല്ലോ. പിന്നെ ഞാൻ അന്ന് പറഞ്ഞില്ലേ, മരിച്ച അവിടെ നിന്ന് സഞ്ജയനാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ആണ്ട് പോവാണ്ട് അവിടെ പോയിട്ട് ചായ കുടിക്കുള്ളൂ കേട്ടാ. അപ്പോൾ അതിനും പോകാനുള്ള കാരണം വേഗം പരിപാടികളൊക്കെ ഇങ്ങനെ നോക്കുക കേട്ടാ. അപ്പം ഞാൻ സൽമട അവിടെ ഈ തുണിയൊക്കെ കഴുകുക, സൽമട അവിടെ നിന്ന് പറഞ്ഞല്ലോ. അപ്പം അവിടെ തന്നെ തുണികൾ ഉണക്കാടുക. അപ്പോൾ ആ തുണികളൊക്കെ എടുക്കുക, അങ്ങനെ പോവുക കേട്ടോ. അപ്പം ഞാനിങ്ങനെ വോയിസ് കൊടുത്തിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ നല്ല മഴക്കാറുണ്ട് കേട്ടന്ന്. ഒരു മഴയൊക്കെ പെയ്തങ്ങ് തിരക്കിടില്ല. രാത്രി വലിയ ഉഷ്ണമൊന്നും ഇല്ല കേട്ടാ. ഉച്ചയ്ക്കൊക്കെയാണ് ഇന്ന് നല്ല ചൂടായിരുന്നു. പിന്നെ എന്താണ് എല്ലാ കൂട്ടുകാർക്കും വിശേഷം. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും, നമ്മളെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടാ. ഇനിയും നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഇങ്ങനെയൊക്കെ സപ്പോർട്ടും സഹകരണം ഒക്കെ വേണം കേട്ടാ. അപ്പോൾ നമ്മളെ നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരും, ഞാനും സപ്പോർട്ടുണ്ടാവും കേട്ടാ. ഇനിയും സപ്പോർട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് അന്ന് സൽമട അവിടുന്ന് ഓല കിട്ടിയതൊക്കെ വെട്ടി വെച്ച്, പക്ഷേ മടൽ അന്ന് അവിടെ ഇട്ട് രണ്ട് മഴ കൊണ്ടിട്ടാ. അപ്പം ഒന്നും ഇപ്പോൾ പണികളൊക്കെ കഴിഞ്ഞിട്ട് അവ ഒന്ന് വെട്ടിയിട്ട് നടുമുറിച്ചിട്ട് അവന്ന് വെയിലത്തേക്ക് ഇടാണ്ട് അതൊക്കെ ഒന്ന് വൈകിട്ട് ഒക്കെ ഒന്ന് വെറുകരയിലാക്കാണ്ടിട്ടാ. ഇനിയിപ്പോൾ മഴ പെയ്താൽ വെറുകരയ്ക്കൊന്നും വെക്കാൻ പറ്റില്ല, പിന്നെ ആകെ ചതലാവും. അപ്പോൾ വെണ്ടയ്ക്കൊക്കെ ഒന്ന് ആദ്യം ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടാ. ഒന്ന് വഴറ്റിയെടുത്ത് പിന്നെ ഒന്ന് വാടി വന്നപ്പോൾ ഒരു സവാളയും രണ്ട് തക്കാളിയൊക്കെ കൂടി ഇട്ടുകൊടുത്തിട്ട് തക്കാളിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാടി വരുമ്പോൾ മുളകും പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മുപ്പിച്ചതിന് ശേഷം പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടാ. കൽമര അവിടെ എത്തിയിട്ടാ, അവിടെ ഉള്ളിൽ കുറേ കോഴികൾ ഉണ്ടാക്കുക, കൂടി ബഹളം ഉണ്ടാക്കുക. പൈപ്പിലൊക്കെ വെള്ളം നിന്നേ, പിന്നെ പണി തന്നെ കേട്ടാ മക്കളെ. പണി ചെയ്താലും ചെയ്താലും തീരില്ല. ഒരു പാത്രം കഴുകാൻ എപ്പോഴും എത്ര പ്രാവശ്യം പൈപ്പ് തിരിച്ചു നോക്കുക വെച്ചിട്ടാ ഓർമ്മയില്ല, വെള്ളം നിന്നു എന്നുള്ള ഓർമ്മയില്ല. അപ്പം അത് തിരിച്ചു നോക്കും. അപ്പം ഇങ്ങനെ കാറ്റ് പോകണം ഒച്ച കേക്കട്ടാ പൈപ്പിൽ കൂടെ. എന്നാണാവോ ടാങ്കിലേക്കൊക്കെ ഒന്ന് വെള്ളം കയറുക. ഇന്നലെ പഞ്ചായത്തിൻ്റെ വെള്ളം വന്നിരുന്നു കേട്ടാ, 8:30 വരാൻ. അപ്പോൾ ഇന്ന് വരില്ല, നാളെ വരും. അപ്പം ഇനി നാളെ എപ്പോഴാണ് വരുമോ വെച്ചാൽ പോകും അറിയാൻ പറ്റില്ല ചേച്ചി. ഇനി പാവങ്ങളല്ലേ, ഇന്നലെ വെള്ളം. പിന്നെ നമുക്ക് ഈ വെള്ളം എടുത്തേക്കേണ്ടൊക്കെ തിരക്കല്ലേ. അപ്പോൾ വെള്ളം തണുത്ത വെള്ളം ഉണ്ടാവിച്ചപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്നൊരു കുപ്പി വെള്ളം എടുത്ത് കൊണ്ട് കൊടുത്തിട്ടാ. അപ്പോൾ നാളെ അവർ വരുമ്പോഴേക്ക് കുറച്ച് ലൈമെങ്കിലും ഉണ്ടാക്കി വയ്ക്കണം. പാവല്ലേ, എൻ്റെ മോൻ്റെയൊക്കെ പോലത്തെ മക്കളാട്ടാ രണ്ടെണ്ണം. അപ്പം എല്ലേലും അവർ വെള്ളമൊക്കെ നിറച്ച് തന്നിട്ടാ. നമുക്ക് കുറേ പാത്രങ്ങളേ ഇല്ലാത്തുള്ളൂ. എല്ലാ ഉള്ളേലൊക്കെ അവർ ഇന്ന് വെള്ളമൊക്കെ തന്നിട്ടാ. കോഴികളൊക്കെ ഇങ്ങനെ ആകെ എന്നൊരു ഇരുട്ട് മൂടി വരുന്നുണ്ട് കേട്ടാ. ഒരു അഞ്ചേകാലൊക്കെ കഴിഞ്ഞ് അപ്പോൾ കോഴികളെ വിചാരിപ്പോൾ എന്താണ് ഇരുട്ട് മൂടി വന്നപ്പോൾ എന്താണ് ആ സംഭവം വെച്ചിട്ട് കോഴികളൊക്കെ കൂടിയിട്ട് ഭയങ്കര ഒച്ച ഉണ്ടാക്കുന്നുണ്ട് കേട്ടാ.
ഉപ്പയിലടയ്ക്ക് നമ്മളെ പുട്ടൊക്കെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സൽമാൻ്റെ കോഴിയുടെ ഒച്ചെന്ന് കേട്ടില്ല നിങ്ങൾ? നമ്മളെ സ്വപ്നയുടെ നിക്കൂൻ്റെ കൂകൽ, അത് വേറെ ഒരു വല്ലാത്തൊരു ഫീലല്ലേ ആ കോഴിയുടെ ആ കൂകൽ ഇങ്ങനെ കേൾക്കുമ്പോൾ. അത് വേറൊരു നേക്കഡ് നെക്കിനാണല്ലോ. പിന്നെ നാളെ എൻ്റെ ഫ്രണ്ടിൻ്റെ മോളുടെ കല്യാണമാണ്, അപ്പോൾ പോകണം. അപ്പോൾ ഫ്രണ്ട്സുമാരൊക്കെ വരും, അപ്പോൾ എല്ലാവരെയും കുറച്ച് സമയമൊക്കെ ഒന്ന് എൻജോയ് ചെയ്യണം. അപ്പം നമുക്ക് കിട്ടണ ഈ കുഞ്ഞു കുഞ്ഞു അങ്ങനത്തെ ഓരോ അവസരങ്ങൾ നമ്മൾ പാഴാക്കരുതല്ലോ. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ, കിച്ചൻ്റെ വീഡിയോയ്ക്ക് എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ? നീ ആ സ്റ്റാൻഡിൽ തന്നെ ഫോണ് വെച്ചിട്ടാട്ടാ, മറ്റിങ്ങനെ എവിടെയെങ്കിലൊക്കെ കുത്തിച്ചാരിയേക്കലാണ്. പിന്നെ നിലത്ത് സ്റ്റാൻഡ് വയ്ക്കാനും പേടിയാണ്, ഈ പൂച്ചകളെ കണ്ടുകൊണ്ടൊക്കെ ഓടുമ്പോൾ അത് ഒരു വലിയൊരു വെയിറ്റ് കുറവാണ് സ്റ്റാൻഡ്, അപ്പോൾ തട്ടി മറിഞ്ഞ് വീഴും. അത് കാരണം പേടിച്ചിട്ടാട്ട ഇടയ്ക്ക് ഇങ്ങനെ ഈ സംസാരിക്കുമ്പോൾ ഈ അലർജിയുടെ ഒരു പ്രശ്നം ഉണ്ടായി, ഈ ചുമ വരിക കേട്ടോ കൂട്ടുകാരെ. ഇപ്പോൾ ഒന്ന് കൂട്ടുകാരൊക്കെ ഒന്ന് ക്ഷമിക്കുക. പിന്നെന്താണ്, പിന്നെ നമ്മളെ മായ ഇടയ്ക്കിടയ്ക്ക് അവൾ വേടിയൊക്കെ ആയിട്ട് വന്നിരുന്ന, ഇപ്പോൾ ആസ്പത്രി കേസൊക്കെ ആയിട്ടില്ലേ. എല്ലാവർക്കും അസുഖങ്ങൾ, വലിയ വലിയ ആപത്തുകളൊന്നും ഉണ്ടാകരുത് അല്ലേ? എല്ലാവർക്കും അസുഖങ്ങളൊക്കെ മാറ്റി കൊടുക്കണല്ലേ, നമ്മളെപ്പോലെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് വന്നതല്ലേ. എന്തെങ്കിലുമൊക്കെ ഉണ്ട് ചെന്ന് വേഗം മാറി നല്ല ഉഷാറായിട്ട് വരട്ടെ, പഴയതിൽ ഉഷാറായിട്ട്. അപ്പം നമ്മളെ കുറച്ച് പച്ചനാളികേരം അരച്ചു കൊടുത്ത് ഒഴിച്ചു കൊടുത്തിട്ടാ, പിന്നെ ഒരു ഒന്നര സ്പൂണ് സാമ്പാർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതിനനുസരിച്ചിട്ടേ ഞാൻ മസാല ഒക്കെ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് തിളച്ചിട്ടൊന്ന് വറവ് ഇടണം, നമ്മൾ കറിയൊക്കെ തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളെ ചായയുടെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്, പൊടി മഞ്ഞസാരൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചായയൊക്കെ വയ്ക്കുമ്പോൾ ഞാൻ കുറച്ചധികം തന്നെ വയ്ക്കും കേട്ടോ. ഇനിയിപ്പോൾ 4 മണിയാകുമ്പോഴേക്ക് ബാക്കിയായാലും വേണ്ടില്ല, രാവിലെ തികയാതിരിക്കരുത് എന്നിട്ട്. അങ്ങനെ ഞങ്ങൾ നമ്മളെ കറിയൊക്കെ ഒന്ന് താളിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇരുന്ന് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ മുളക് പൊടി ഉപ്പ് ഒക്കെ കൂടി ഒന്ന് തിരിഞ്ഞ് വെച്ചിട്ട് കുറച്ച് സമയമായി ഉണ്ടായിരുന്നിട്ടാ. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള സവോള ഒന്ന് അരിഞ്ഞ് അത് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത്, കൂടെ തന്നെ നമ്മളെ എരുന്ത് ഇട്ട് കൊടുത്ത്, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇങ്ങനെ ചെറിയ തീയിൽ എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് ഇങ്ങനെ മൊരിച്ചെടുക്കുക കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ, എന്നാലേ മൊരിയുള്ളൂ. എന്നിട്ടൊരു മുക്കാ ഭാഗം ഇങ്ങനെ മൊരിച്ചിലായി വരുമ്പോൾ നാളികേരം ചേർത്ത് കൊടുക്കുക, എന്നിട്ടൊന്നും കൂടി ആ മുക്കാലുള്ളത് ഒന്നാക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഫ്രൈ കഴിക്കാനായിട്ട്. അപ്പോൾ വലിയ ഇരുന്താണെന്ന് വെച്ചാൽ ഞാൻ വേടിക്കില്ല വെച്ചിട്ടായിരുന്നു, പക്ഷേ ഇത് അധികം വലുതല്ല കേട്ടാ, വെള്ള ഇരുന്താണ് ചെറിയ ഇരുന്ന്, അത് കാരണം വാങ്ങിച്ചതാ. ടേസ്റ്റും ഉണ്ടായിരുന്നിട്ടാ, വലിയത് കാണുമ്പോൾ തന്നെ ഒരു വെറുപ്പാണ്, അതിൻ്റെ ഇതൊക്കെ ചളിയൊക്കെ കുറേ ഉണ്ടാവും. അമ്പലത്തിൽ റിക്കാർഡൊക്കെ വെച്ചു കേട്ടാ. അന്ന് മരിച്ചില്ലേ ഇവിടെ, അപ്പം ആ സഞ്ജയനാണ് കിട്ടെന്ന് സഞ്ജയനും പറഞ്ഞു, എൻ്റെ ഒപ്പം ഒന്ന് പോകാതിരിക്കണ മോശമല്ലേ. അപ്പം എല്ലാം കഴിഞ്ഞിട്ടാ, ചോറും ചായയും ഇനി അടിക്കണം തുടയ്ക്കണം അങ്ങനത്തെ പരിപാടിയൊക്കെയാണ്. പിന്നെ അന്ന് മടലൊക്കെ അങ്ങനെ കുത്തിയിട്ടതാണ് കേട്ടോ, അതൊക്കെ ഇപ്പം 2 മഴ കൊണ്ടു. ഇനിയിപ്പോൾ നാക്കൊന്ന് ഒന്ന് വെട്ടി വെയിലത്തിടാനൊക്കെ ഉണ്ട്, അപ്പോൾ ഒന്ന് പോയിട്ട് വരട്ടെ. അപ്പം അങ്ങനെ പോയി അങ്ങനെ ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരമൊക്കെ ഒന്ന് അവിടെ ഇരുന്നിട്ട് പോകുന്നതാ കേട്ടാ. എന്നിട്ട് അന്ന് കൂട്ടിയിട്ടതാ കേട്ടാ വെട്ടിയിട്ട് ഓലയുമെന്ന്. അതൊക്കെ മുന്നേക്കെ എന്ന് പറഞ്ഞാൽ മടൽ വെറുതേക്ക് വെക്കുക പൊളിച്ചിട്ടാണ്, നടുകൊണ്ട് പൊളിച്ചിട്ട് നടു പൊടിച്ചിട്ടൊക്കെ. അപ്പോൾ ആർക്കും നടു ഒടിക്കാൻ പോണു. പിന്നെ ഈ മടലൊക്കെ ഇങ്ങനെ ഒരെണ്ണം വെച്ചാൽ കത്തി പോകൂട്ട, വലിയ അടുപ്പത്തിൽ തന്നെ ഞാൻ തീയൊക്കെ പോട്ടുക. അപ്പോൾ വെറുതെ ഇങ്ങനെ ഓല മടലുമെല്ലാം ഓല ആഞ്ഞിട്ട് നാട്ടുകൊണ്ട് ഇതേപോലെ
അതിൻ്റെ കൊത്തിയിട്ട് ഇടുക കേട്ടോ. ഒന്ന് വെയിലത്തേക്ക് ഒന്ന് ചൂട് കെട്ടിയിട്ട് വേണം വെയിലത്തേക്ക് വെക്കാൻ. അപ്പോൾ എനിക്ക് ചിരിയും വരിക. എന്നാലുണ്ടായിരുന്നിട്ടൊരു കമൻറ്റ്, ഇങ്ങനെ ഞാൻ വിറക് ഓലയൊക്കെ ഉണ്ടാക്കുന്നൊരു വീഡിയോയാണ്. അപ്പം എന്താ പറയണേ, ഇത് പിന്നെ എന്താണാ വെച്ചിട്ട് എടുത്തു നോക്കിയതാ എന്താണാവോ. അപ്പോൾ പറയാ, മനുഷ്യനെ എന്താണ് ഇതൊക്കെ ഇപ്പോൾ എല്ലാവരും ചെയ്യണല്ലേ, മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഞാൻ പറഞ്ഞിരുന്ന. അപ്പോൾ അവരോട് എൻ്റെ വീഡിയോ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അത് നമ്മളെ ഏതോ അറിയില്ല കേട്ടാ, ഒരു ലേഡിയാണ് ഇക്ക വായിച്ചപ്പോൾ ചിരിയാണ് വന്നത്. പിന്നെ എന്താണാവോ അവർക്കൊക്കെ കാണേണ്ടത്. അപ്പം നമ്മളെ വീഡിയോ ഒക്കെ കാണാൻ ഇഷ്ടമുള്ളവർ കാണുക അല്ലേ. നമുക്ക് ഇപ്പം ഇതിലും വലിയ എന്നും ഇടാനൊന്നുമില്ല. അങ്ങനെ ഒരേ ടൂറ് പോയിട്ട് ഇങ്ങനെ വലിയ വലിയ കുന്നും മലയിലൊക്കെ കയറിയിട്ടൊന്നും നമുക്ക് വീഡിയോ ഒന്നും എന്നും ഇടാൻ പറ്റില്ല കേട്ടോ. നമ്മൾ ഈ അടുക്കളയിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും ഇങ്ങനെയുള്ള കുറച്ച് പണികളും ഇതൊക്കെ തന്നെയാവും കേട്ടോ നമ്മളെ വീഡിയോ. അപ്പം എൻ്റെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മളെ കൂട്ടുകാരുണ്ടല്ലോ, അവരൊക്കെ കാണുക. എന്നും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഓരോ പരിപാടി ഉണ്ട് കേട്ടോ. പക്ഷേ പുറത്തേക്ക് ഉച്ചയ്ക്കൊക്കെ പോയി കല്യാണം ആയാലും ഒക്കെ കഴിഞ്ഞിട്ട് വരുമ്പത്തേന് ഈ ചൂട് കാരണം അവശനാവുകയാണ് കേട്ടാ. ഭയങ്കര പുഴുക്കല്ലേ. ഇനിയിപ്പോൾ നാളെ പോണത് ആലോചിക്കാൻ വയ്യ. സന്തോഷമൊക്കെ ഉണ്ട്, പക്ഷേ ഈ ചൂട് കാരണം കോഴികളൊക്കെ മുളയേണ്ട ടൈമാട്ടാ. എനിക്ക് കുറച്ച് വിറകൊക്കെ എടുത്ത് വയ്ക്കാണ്ടായിരുന്നു, അതാണ് ഇത്ര വൈകിയതിട്ടാ വോയിസ് കൊടുക്കാനൊക്കെ. അപ്പോൾ വീണ്ടും പറയുകയാണ്, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നാളെ വരാം കേട്ടാ. അപ്പോൾ എല്ലാവരും കണ്ട് ലൈക്കും കമൻ്റും ഒക്കെ ചെയ്യുക കേട്ടാ കൂട്ടുകാരെ. പിന്നെ കിണറ്റിൻ്റെ വല എപ്പോഴും നമ്മൾ ഭദ്രമായിട്ട് ഇടണ കേട്ടോ. ഓരോ ഓല വെള്ളം ഉണ്ട് വീണത്, അങ്ങനെ വല ഉണ്ട് പൊളിഞ്ഞു. അപ്പം ഒന്ന് അതൊക്കെ തുന്നി ഉണ്ടാക്കിയിട്ട എന്തായാലും ഈ ചൂടുണ്ട് കഴിഞ്ഞ് മഴയാകുമ്പോഴേക്കും നല്ല വല മേടിച്ചിട്ടുള്ളൂ. അപ്പം തൽക്കാലം ഭയറ്റാണ്ട് അഡ്ജസ്റ്റ് ചെയ്യട്ടെ. അപ്പോൾ ഓക്കെ കേട്ടോ കൂട്ടുകാരെ.